ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പിസ്സ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പിസ്സ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിസ്സ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പേരും വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കണം. പിന്നെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പിസ്സ ഓവനില്ലാതെ നമ്മുടെ ദോശയുടെ ചട്ടിയിലെ അങ്ങനത്തെ പാനിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോ വെച്ചിട്ട് ചെയ്യണ ഒരു പിസ്സയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഓവനില്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഓവനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പിസ്സ ഈ നമ്മൾ പിസ്സ ട്രൈ പോലെയുള്ള എന്തെങ്കിലും ട്രൈയിലേക്ക് ഈ സെയിം ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയറിൽ ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ടാണെങ്കിലും സെയിം മെത്തേഡാണ്, നമ്മുടെ കുക്കിങ്ങിൻ്റെ കുക്ക് ചെയ്യണ മെത്തേഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓവനില്ലാത്തവർക്കും നമുക്ക് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണല്ലോ പിസ്സ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി പിസ്സയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് മൈദ വേണം, ഓൾ പർപ്പസ് ഫ്ലോർ. മൈദ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. ഈ കപ്പ് ഇതാ ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള മൈദയുടെ അളവാണ് ഞാനീ പറയേണ്ടത് കേട്ടോ. എല്ലാം അളവും ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള അളവുകളാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പിസ്സയുടെ ബേസ് കുറച്ചൊരു കട്ടിയുള്ള പിസ്സാണ്, അതുകൊണ്ടാണ് ഇതിന് 1.5 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പിസ്സയുടെ ബേസിന് അധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.25 കപ്പ് അല്ലെങ്കിൽ 1 കപ്പിനും 1.25 കപ്പിനും ഇടയിൽ മെഷറിൽ എടുത്താൽ മതി മൈദ. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇനി വേണ്ടത് 1 മുട്ട വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, ഒലിവ് ഓയിൽ വേണം, പിന്നെ കുറച്ച് പഞ്ചസാര വേണം. പഞ്ചസാര 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ കുഴയ്ക്കുമ്പോൾ ഈസ്റ്റ് ഇട്ടാണ് പിസ്സ കുഴയ്ക്കണം. അപ്പോൾ ഈസ്റ്റ് ഇട്ട് പിസ്സ കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് ഡോ പൊന്തണ്ടേ, പിസ്സയുടെ മാവ് പൊന്തി വരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈസ്റ്റിൻ്റെ റിയാക്ഷൻ വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഷുഗർ വേണം, പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള ഈ മൈദമാവിൻ്റെ അളവിന് ഞാൻ എടുക്കുന്നത് 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ, 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ, എന്നാൽ 3/4 ടീസ്പൂൺ എത്തേയില്ല. അപ്പോൾ 3/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയിലുള്ളൊരു മെഷറിലാണ് ഞാൻ ഈസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ എൻ്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം, വളരെ കുഞ്ഞിത്തരിയുള്ള ഈസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങണ ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുഞ്ഞിത്തരിയിൽ കിട്ടൂല, അതിൻ്റെ റിയാക്ഷനും എഫക്റ്റും ഇത്തിരി കൂടി കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവുണ്ടല്ലോ കുറച്ചുകൂടി കൂട്ടിയിടാം. അപ്പോൾ 1/4 ടീസ്പൂണിനും 1 ടീസ്പൂണിനും ഇടയിലിടാം മെഷറെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഈസ്റ്റിൻ്റെ ഇത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇനി ഞാൻ എന്താ ഡോ എങ്ങനെ കാണിക്കാം. ഈ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇത് 1.5 കപ്പ് മൈദയാണല്ലോ, 240 ml മെഷറിൻ്റെ കപ്പാണ്. ആ കപ്പാണ് ഇത്. ഇതിൽ ഞാനിപ്പോൾ 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മൈദ കുഴയ്ക്കണത്. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈസ്റ്റിൻ്റെ അളവ് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഈസ്റ്റും പിന്നെ 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് ഞാൻ ഈ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഈ ഈസ്റ്റ് ഇങ്ങനെ പൊന്തി വരും, ഇങ്ങനെ പൊന്തിയിട്ട് ഈ രൂപത്തിലായിട്ട് വരും. അപ്പോൾ ഒരു എന്തായാലും ഒരു ലൂക്വം വാട്ടർ, ഒരു ഇളം ചൂടുള്ള വെള്ളം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലിലും എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ഒരു ഇളം ചൂടുള്ള ഒരു പാലിൻ്റെ വെള്ളത്തിലും നിങ്ങൾക്ക് ഈ സെയിം പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലാണ് കാണിക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് പാൽ വെച്ച് ചെയ്യണമെങ്കിൽ പാൽ വെച്ച് ചെയ്യാം, അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ 1/4 കപ്പ് അതായത് 240 ml മെഷറിൽ 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഷുഗറും കുറച്ച് 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ പൊന്തി വന്നു. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോ കുഴയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ മൈദയുടെ മാവിലേക്ക് ഒരു കറക്റ്റായിട്ട് ഇത്ര അളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളത്തിന്. അപ്പോൾ അതിനെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈദയുടെ മാവിലേക്ക് നമ്മൾ ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഈ വെള്ളം, ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഈസ്റ്റിട്ട് പൊന്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഔഷധത്തിനിട്ട് കുഴയ്ക്കുക. അപ്പം നമുക്ക് കുഴച്ച് വരുമ്പോൾ എത്ര വെള്ളം വേണോ അത്ര വരെയും മതി. അപ്പം കറക്റ്റ് മുക്കാൽ കപ്പ് തന്നെ വേണ്ടി വരണം എന്നില്ല. പിന്നെ നമ്മൾ മുട്ടയും കൂടി ചേർത്താണ് കുഴയ്ക്കണത്. പിന്നെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്യാം, ഈ ഡോയിലുണ്ടല്ലോ റവ കുറച്ച് കൂട്ടാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ 1.5 കപ്പ് മൈദയ്ക്ക് പകരം 1.25 കപ്പ് മൈദയും 1.5 കപ്പ് റവയും എടുത്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഏറ്റവും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1.5 കപ്പ് മൈദയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് മൈദയ്ക്ക് പകരം 1.25 കപ്പ് മൈദയും 1.5 കപ്പ് റവയും യൂസ് ചെയ്തിട്ടും ഈ റെസിപ്പി ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇനി എങ്ങനെ കുഴയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ മൈദയുടെ മാവ് ഡോ എങ്ങനെ കുഴയ്ക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മൈദയുടെ പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിടാം കേട്ടോ. ഉപ്പിടാം എല്ലാ ഭാഗത്തേക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഈ മൈദയുടെ മാവുണ്ടല്ലോ അതിൻ്റെ നടുക്കൊരു ഹോളിടാം. എന്നിട്ട് അതിലേക്ക് 1 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മുട്ടയുടെ അളവ് വേണമെങ്കിൽ 1 മുട്ട ഫുള്ളിടണം എന്നില്ല, നിങ്ങൾക്ക് 3/4 മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇത് ചെറിയ മുട്ടയായതുകൊണ്ട് ഞാൻ 1 മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ പെട്ടെന്ന് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്തുള്ള ചെറിയ അധികം ടൗൺ അല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒലിവ് ഓയിൽ പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല. ബേക്കറികളിൽ കുറച്ചുകൂടെ ഒരു ടൗൺ ആയിട്ടുള്ള സ്ഥലത്തുള്ളതാണ് ഒലിവ് ഓയിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കയ്യിൽ തൽക്കാലം ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങളിത് തൽക്കാലം ഇഡോ സൺഫ്ലവർ ഓയിൽ വെച്ച് ചെയ്തോളൂ. ഒരിക്കലും വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് തൽക്കാലം ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നിങ്ങൾ ഒരു ഫ്ലേവേഴ്സും സ്മെല്ലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും പെർഫെക്റ്റായിട്ട് വരുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതും ഒലിവ് ഓയിൽ ചെയ്യുമ്പോഴും മാത്രമാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കാരണം, ഇനി ഒലിവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും, ഈ മുട്ട ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഈ മൈദ മാവിൽ. ഇനി നമ്മൾ എന്താണെന്ന് അറിയുക ചെയ്യണം, ഈ ഈസ്റ്റ് ഷുഗറ് ഇളം ചൂടുള്ള വെള്ളം എന്ന മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. കണ്ടോ, ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ആ റിയാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പതഞ്ഞ് വരുന്നത്. കുഴച്ചൊഴിച്ച് എടുക്കാം, കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടിപ്പോയാലേ പറ്റില്ല, കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും. പിന്നെ നമ്മൾ മൈദയൊക്കെ രണ്ടാമത് ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ ഡോ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ചപ്പാത്തിയുടെ മാവില്ലേ നമ്മൾ കുഴക്കേണ്ടത്, അത് കുറച്ച് ടൈറ്റായിട്ടല്ലേ നമ്മൾ കുഴക്കുക, അങ്ങനെ കുഴക്കരുത്. എന്നാൽ ഭയങ്കര ലൂസായിട്ടും കുഴക്കരുത്. നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കുഴക്കുക. സോഫ്റ്റ് മീൻസ് കുറച്ചുകൂടി ലൂസായിട്ട്, അത്രയും ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴക്കരുത്, മാവായിട്ട് കുഴക്കരുത്. അതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട്, എന്നാൽ വല്ലാതെ ലൂസായി പോവുകയും ചെയ്യരുത്. നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവ് പോലെ അത്രയും കട്ടിക്ക് കുഴച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ പിസ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ബേസ് കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ ഭയങ്കര ലൂസായിട്ടാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ലൂസായി പോവുകയാണെങ്കിൽ വേറൊരു പ്രശ്നം പറ്റും. നമ്മൾ പിസ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ബേസ് ഉണ്ടല്ലോ ഇങ്ങനൊരു അപ്പം പോലെ ഇരിക്കും, അതായത് ഒരു സ്പോഞ്ചി പോലെ വരില്ല, നല്ല സോഫ്റ്റായിട്ട് വരാതെ ഒരു അപ്പം പോലെ ഇങ്ങനെ ഒരൊറ്റ ഇങ്ങനെ വെന്തിരിക്കുന്ന ഒരു പീസിൻ്റെ ഒരു മൈദയുടെ മാവ് വെറുതെ ഒന്ന് വെന്തിരുന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ വരും, ഒരു സ്പോഞ്ചായിട്ട് പൊന്തി വരില്ല. അപ്പോൾ അങ്ങനെ കുഴയ്ക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡോ കിട്ടാൻ വേണ്ടിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ വെള്ളത്തിന് നമുക്ക് കറക്റ്റ് ഇത്രയും മെഷർന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് നമുക്കിടല്ലോ കുറച്ചുകൂടി എളുപ്പമാണ് കുഴച്ചെടുക്കാനായിട്ട്, കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി വേഗം കുഴച്ച് കിട്ടും. അതെ, ഇങ്ങനെ കുഴച്ച് ഇത്രയും കുഴച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്കാണ് വരാം.
അപ്പോൾ എനിക്ക് വേണ്ടത് അതിനേക്കാൾ ഒരു കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ഡോയാണ്. ഞാനൊരു ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണയല്ല സോറി ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഡോ ഇങ്ങനെ നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കണം. ഇത് വേഗം എളുപ്പം കുഴയ്ക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മൈദ ആണെങ്കിലും. കാരണം ഈ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ഈ പൊടി ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്തേ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴച്ചെടുത്തപ്പോൾ ഉണ്ടല്ലോ നോക്കിയേ, കുറച്ചും കൂടി ഇത് ഞാൻ കുഴച്ചെടുത്ത് വന്നപ്പോൾ എന്താ ഒരു കാൽ കപ്പിൽ താഴെ കുറച്ച് നമ്മൾ ആ ഈസ്റ്റിൻ്റെ മിക്സുള്ള വെള്ളം ഉണ്ടല്ലോ അത് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കൊരു ഹാഫ് കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളമേ ആവശ്യം വന്നിട്ടുള്ളൂ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഒന്നര കപ്പിന് ഒരു ഹാഫ് കപ്പും ഒരു ടേബിൾ സ്പൂണും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹാഫ് കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാൻ പറയുന്ന മെഷറി ഈസ്റ്റും ഷുഗറും ഇട്ട് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. വെള്ളം എപ്പോഴും കൂടുതൽ എടുത്തു വെക്കണം നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള മൈദയ്ക്കൊക്കെ എത്ര വെള്ളം വേണമെന്ന് ചിലപ്പോൾ കുറേശ്ശെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം എക്സ്ട്രാ എടുത്തു വെക്കണത്. പിന്നെ ഇപ്പോൾ ഞാൻ ഡോ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത ഡോ ഉണ്ടല്ലോ കണ്ടോ, ഇങ്ങനെ തൊടുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നന്നായിട്ട് നീഡ് ചെയ്താണ് ഈ ഡോ എടുത്തത്. അതുകൂടാതെ ഇത് കുഴയ്ക്കുമ്പോൾ കണ്ടോ ചപ്പാത്തിയുടെ മാവല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുത്തേക്കുന്നത്. ചപ്പാത്തിയുടെ മാവിൻ്റെ അത്രയും ടൈറ്റായിട്ട് നിങ്ങൾ കുഴക്കരുത്. പൂരിയുടെയും ചപ്പാത്തിയുടെ ഒന്നും മാവിൻ്റെ അതിനേക്കാൾ ഒത്തിരി കൂടി ലൂസായിട്ട് കുഴക്കണം. പിന്നെ ഞാനിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ മാവിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഈ മാവിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ കാരണം വെച്ചാൽ നമ്മളിനി ഈ ഇതിൽ ഈസ്റ്റ് വർക്ക് ചെയ്തിട്ട് ഈ ഡോ ഇരട്ടി സൈസായിട്ട് പൊന്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കണ സമയത്ത് നമ്മുടെ ഈ മാവുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒരു ഡ്രൈ ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു വെക്കണം. അത് നല്ല ഒലിവ് ഓയിൽ ഒഴിച്ചു വെക്കാം. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ മാവ് ഒട്ടും ഉണങ്ങി പോവില്ല. എന്നിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വെക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്ര തണുപ്പില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങളൊരു വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 12 മണിക്കൊക്കെ ഇതിങ്ങനെ കുഴച്ചു വെക്കുകയാണെങ്കിൽ ഒരു 4 മണിയൊക്കെയാകുമ്പോൾ നിങ്ങൾക്ക് പിസ ഉണ്ടാക്കാൻ പറ്റും. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പിസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഇങ്ങനെ കുഴച്ചിട്ട് അവിടെ നിന്ന് ഇതായിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം കൊണ്ട് ഈസ്റ്റ് ചിലപ്പോൾ റിയാക്ട് ചെയ്ത് കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നോർമലി ചെയ്യാറ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ തണുപ്പ് വരുന്ന സമയമാണെങ്കിൽ ഞാൻ ചെയ്യാറ് ഈ ഈസ്റ്റ് ഇങ്ങനെ കുഴയ്ക്കും. കുഴച്ചിട്ട് ഈ ഡോ ഉണ്ടാക്കിയിട്ട് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് റേഞ്ചിൽ ലൈറ്റ് ഇടും. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ആ കുക്കിംഗ് റേഞ്ചിനുള്ളൊരു ലൈറ്റിൻ്റെ ഒരു ചൂടുണ്ടാവും. പിന്നെ കുക്കിംഗ് റേഞ്ചിൽ ഡോർ അടയ്ക്കണോണ്ട് നമ്മൾ പുറത്ത് തണുപ്പ് അധികം അങ്ങോട്ട് അകത്ത് വരൂലല്ലോ. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ചൂടിൽ വെക്കും. അങ്ങനെ ഒരു 5 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ 4 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരാറുണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡോ കുഴയ്ക്കുക, എന്നിട്ട് ഒരു വെറ്റ് ക്ലോത്ത് ഇട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഈ വിൻഡോയുടെയൊക്കെ സൈഡിൽ കുറച്ച് ചൂട് വരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോഴും നന്നായിട്ട് പൊന്തി വരും, പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ സമയമനുസരിച്ചിട്ട് നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഈ മാവ് ഒന്ന് പൊന്തട്ടെ, അത് കഴിഞ്ഞിട്ട് പിസ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് പിസ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കി എന്തൊക്കെ വേണം നോക്കാം. മൊസറെല്ലയുടെ ചീസ് വേണം, കുറച്ച് ചില്ലി സോസ്, കുറച്ച് ഒലിവ് ഓയിൽ, ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഒറിഗാനോ എന്ന് പറയുന്ന പിസയുടെ ഹെർബാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കണം. പിസ ഒറിഗാനോ പിസ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഹെർബാണ്, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് മഷ്റൂംസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒലീവ് ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ക്യാപ്സിക്കം ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ സവാള, ഓനിയൻ്റെ വിങ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, 3 ചെറിയ ക്യൂബ്സ് ചിക്കൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിസ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഈ മാവ് ഡബിൾ സൈസായിട്ട് പൊന്തി വന്നതുകൊണ്ട് നമ്മൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഓവനിലല്ലല്ലോ പിസ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഇതുപോലത്തെ ഒരു തവ എടുക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ ഇതിന് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം.
ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഈ ഡബിൾ സൈസ് ആയിട്ട് വന്ന ഡോ ഉണ്ടല്ലോ, പിന്നെയും നമ്മുടെ സൈസിലേക്ക് തന്നെ വരും. നമ്മൾ എത്രയാണോ കുഴച്ച് വെച്ചത് ആ സൈസിലേക്ക് തന്നെ വരും. എന്നിട്ട് വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് നിങ്ങളുടെ പാനിൽ ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഡോ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പാനിലാണല്ലോ കുക്ക് ചെയ്യണം, അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഡോയിൽ ഓൾറെഡി കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ട് നമ്മളതിൽ കുഴച്ച് വെച്ചതുകൊണ്ട്, പക്ഷേ അതുകൊണ്ട് അധികം വേണ്ട, ഒരു ഹാഫ് ടീസ്പൂൺ ഒലിവ് ഓയിലും മതി. എന്നിട്ട് നമ്മുടെ ഡോ എടുത്തിട്ട് ഇങ്ങനെ പരത്താം. ഇങ്ങനെ പരത്തുമ്പോൾ ഒരേ തിക്നെസ്സിൽ വേണം പരത്താൻ, ഒരേ തിക്നെസ്സിൽ നല്ല പ്രഷറിൽ പരത്തെടുക്കുക. അപ്പോൾ ഇത് ഈ പാനിൽ പരത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് സർക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ പരത്തെടുക്കാൻ പറ്റും. നമ്മൾ വേറെ എന്തെങ്കിലും പാത്രത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ ഒരു പാനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ പിസ്സയുടെ മാവ് ഏകദേശം ഒരേ തിക്നെസ്സിൽ എല്ലായിടത്തും നന്നായിട്ട് ഒരേ പ്രഷർ കൊടുത്ത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മൊസറല്ല ചീസ് ഇങ്ങനെ സൈഡിൽ കുറേ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പം നമ്മൾ ഈ പിസ്സ നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ വാങ്ങണം പിസ്സയുടെ സൈഡ് ഇങ്ങനെ പൊന്തിയിരിക്കുമല്ലോ, എന്നിട്ട് നടുക്കല്ലേ നമ്മൾ ഈ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാവണം, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേപോലെ ഇങ്ങനെ പിസ്സയുടെ കുറച്ച് മൊസറല്ലയുടെ ചീസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നൂൽപ്പൊട്ട് പോലെ ഇരിക്കുന്ന ചീസാണ്. ഈ മൊസറല്ലയുടെ ചീസ് നിങ്ങൾക്ക് നാട്ടിലൊക്കെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയ ബ്ലോക്സായിട്ടാണ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചീവിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബ്ലോക്സായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ചീസ് ഇവിടെ ഇടാം. എന്നിട്ട് ഈ പിസ്സയുടെ ഈ സൈഡ് ഇങ്ങനെ ഇത് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു കിട്ടും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 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 ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് ആ ചീസ് ഉള്ളിയിലാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് സർക്കിൾ ഷേപ്പിലേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പിസ്സയുടെ ഡോ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരേ തിക്നെസ്സിലാണ് പരത്തിയിരിക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ടുണ്ട് ചുറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ചീസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൾഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കിട്ടാനാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പിസ്സയുടെ ഡോയിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ കുക്ക് ചെയ്യണ സമയത്ത് ഈ ഡോ ഇങ്ങനെ നടുക്കുന്ന പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേപോലെ ഈക്വൽ രീതിയിൽ പൊന്തി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ഭാഗം പൊന്തി കുറച്ച് ഭാഗം പൊന്താതെ ഒരു സർഫസ് ഒരു നീറ്റല്ലാണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണത് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യാണ്. ടൊമാറ്റോയുടെ കെച്ചപ്പാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്. മാഗിയുടെ കെച്ചപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ മാഗിയുടെ കെച്ചപ്പിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമായിട്ട് തോന്നാറ്. ബാക്കിയുള്ളതൊന്നും അത്ര ഇതായിട്ട് തോന്നാറില്ല. അപ്പോൾ നമുക്ക് കെച്ചപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിന് പകരം നിങ്ങൾക്ക് പിസ്സയുടെ സോസ് കിട്ടും ഷോപ്പിൽ, അത് വാങ്ങിയാലും മതി. ബോട്ടിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പിസ്സയുടെ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. ഞാനൊരു ദിവസം പിസ്സ സോസിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ ഞാൻ കെച്ചപ്പിൽ ചെയ്യണമെന്ന് വെച്ചാൽ പിസ്സ സോസിൻ്റെ ടേസ്റ്റ് ഇവിടെ മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കെച്ചപ്പിൽ ചെയ്യണത്. അപ്പോൾ ഈ കെച്ചപ്പിൽ ചെയ്താലും നല്ലതാണ്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടി ഉദ്ദേശിച്ചു, ഇപ്പോൾ പിസ്സ സോസ് ചിലപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കെച്ചപ്പ് ആകുമ്പോഴും ടൊമാറ്റോ സോസ് ആകുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേഗം കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ കെച്ചപ്പിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിവിടെ ഹോൾസ് ഇട്ടിട്ട് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒറിഗാനോ എന്ന് പറയുന്ന ഹേർബ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഫുഡ് ഈ ഹേർബ് നമ്മൾ ഇതിൽ സ്പ്രെഡ് ചെയ്യണം. ഇതാണ് പിസ്സയുടെ ഒരു ഫ്ലേവർ കൊടുക്കണ ഒരു ഒരു നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് കിട്ടണ ഒരു ഹേർബാണിത്. ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും ഒക്കെ ഈ ഹേർബ് കൊണ്ട് നമുക്ക് കിട്ടും. ഇത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ഇതിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഒരു ലെയർ ഓഫ് ചീസ് കുറച്ചിങ്ങനെ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഈ പിസ്സയുടെ പിസ്സയിൽ വെക്കണത്, ഇപ്പോൾ ഞാനിവിടെ ചിക്കനും കുറച്ച് വെജിറ്റബിളും കൂടി മിക്സ് ചെയ്താണ് ചെയ്യണത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ വെജ് പിസ്സ മാത്രം ആക്കാം, അല്ലെങ്കിൽ സീ ഫുഡ് പിസ്സ ആക്കാം, അല്ലെങ്കിൽ എല്ലാ മീറ്റും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പിസ്സ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യണ ഫില്ലിങ് തന്നെ വേണം. നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കാനില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പിസ്സയുടെ കൂടെ നന്നായിട്ട് പോകണം. ഏത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാൻ പോകണം, ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസുണ്ടല്ലോ, ഒനിയനും കാപ്സിക്കവും ടൊമാറ്റോയും, ഇതിൽ കുറച്ച് ചില്ലി സോസ്. ഇത് വലിയ എരിവുള്ള ചില്ലി സോസ് അല്ല കേട്ടോ, കൂടുതലും സോൾട്ട് ടേസ്റ്റും സോൾട്ട് ടേസ്റ്റും ആണുള്ളത്, ഉപ്പും പുളിയുമാണ് ഉള്ളത്. അപ്പം അത് എൻ്റെ സോസ് ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന വെജിറ്റബിൾസിന് ഒരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയി പോകില്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യണത് നമ്മുടെ ഒലിവ് സീഡും പിന്നെ മഷ്റൂം സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെന്നില്ല, ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. അങ്ങനെ ഫ്രൈ ചെയ്ത് പീസാക്കിയതും ഇതിൽ സ്പ്രെഡ് ചെയ്യണുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. മഷ്റൂം, ക്യാപ്സിക്കം, ടൊമാറ്റോ, ചിക്കൻ ഫ്രൈ ചെയ്ത പീസസ്, ഒലീവ് സീഡ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നമ്മുടെ മൊസറല്ലയുടെ ചീസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം ഇത് കുറച്ച് സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ജലപ്പിനോ എന്ന് പറയുന്ന ഒരു പെപ്പർ കിട്ടും, അത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെക്കാം. കുരുമുളക് പൊടിയല്ല, പകരം ക്രഷ് ചെയ്തിട്ട് അതുകൂടി കുറച്ച് ഇടാം. അപ്പോൾ കുറച്ചുകൂടി സ്പൈസി ആവും. അപ്പോൾ ഞാൻ അത്ര സ്പൈസി ആയിട്ടല്ല ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒറിഗാനോടെ ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ മൊത്തം ടോപ്പിംഗ് ചെയ്തല്ലോ, ടോപ്പിങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഒറിഗാനോടെ ഹേർബും കൂടി കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസയുടെ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോ ഓവനിലോ എന്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾ വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഈ ഒരു പാനിലാണ് നമ്മൾ ചെയ്യണത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക, നല്ലൊരു ലിഡുകൊണ്ട് കവർ ചെയ്യുക, ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് പൊന്തി വരും, എല്ലാം വേവും. പിന്നെ നിങ്ങൾക്കിത് ഈ സെയിം ഇതുകൊണ്ട് തന്നെ ഓവനിൽ ചെയ്യാം. നമ്മുടെ ഓവനിൽ ഇത് പിസ്സ ട്രെയിലോ അങ്ങനെ എന്തെങ്കിലും ഓവനിൽ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഇതേപോലെ ചെയ്തിട്ട് ഓവനിൽ വെച്ചാൽ മതി. ഒരു 180 degrees ഒരു 12 to 15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ബേക്ക് ആവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് തുറന്ന് നോക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്നുകൂടി വെച്ചാൽ മതി. ഒരു 5 to 7 മിനിറ്റ്സ് ഒന്നുകൂടി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ ഞാനിത് കുക്ക് ചെയ്യണം, ജസ്റ്റ് കാണിച്ചത്, എന്നിട്ട് അത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതാ പിസ്സ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എൻ്റെ സ്റ്റൗവിൽ വെച്ച് പിസ്സ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു ലിഡോണ്ട് കൂടിയിട്ടുണ്ട്. ഇതൊരു 10 minutes നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ അടി കരിഞ്ഞിട്ട് പിസ്സയുടെ മാവ് വേവൂല. അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ചിലപ്പോൾ എടുക്കും. അത് നിങ്ങൾ നോക്കാം, നമുക്ക് ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കാമല്ലോ. അപ്പോൾ വേവണ സമയം അനുസരിച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇതിൽ വെക്കിട്ട് കുക്ക് ചെയ്യാം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഒരുവിധം കുക്കായി വരുന്ന സമയത്ത് അടി വെന്തു, മുകളിൽ കുക്കായിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങളിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പിസ്സന് ഈ ബേസൊക്കെ വെന്തിട്ടുണ്ടോ, മുകളിലെ ചീസ് അധികം ഉരുകാത്ത ഒരു ടൈം വരുമ്പോൾ നമുക്കതിനെ ഒരു നമ്മുടെ മൈക്രോവേവിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓവനിൽ ഒരു 2-3 മിനിറ്റ് 2-3 മിനിറ്റ്സ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ മുകളിലെ ചീസ് ഉരുകി, ഇനി വേവാത്ത എന്തെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ അത് വെന്ത് വരും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഒരു ചീനിച്ചട്ടിയല്ല, ഇതുപോലത്തെ തന്നെ ഒരു പാൻ, ഒരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് ഈ ഫ്രൈ പാൻ ഹീറ്റ് ചെയ്തിട്ട് ഈ ലിഡിന് പകരം ഒരു ഇപ്പോൾ ഈ ലിഡുകൊണ്ട് മൂടുക. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ബേസൊക്കെ വെന്ത് ഒരു 10 minutes ആവണ സമയമാകുമ്പോഴേക്കും നിങ്ങളൊരു ചൂടാക്കിയിട്ട് ഒരു ഫ്രൈ പാൻ കൊണ്ട് ഇതിനെ മൂടാം. ഇതുപോലെ ഇത് ഇങ്ങനത്തെ ഒരു പാൻ മൂടാൻ പറ്റണ ഒരു ഫ്രൈ പാൻ കൊണ്ട് മൂടാം. അങ്ങനെ മൂടുമ്പോൾ ആ ഫ്രൈ പാനിൻ്റെ ചൂട് കൊണ്ട് ആ ഫ്രൈ പാൻ്റെ ചൂട് അപ്പോൾ നിങ്ങൾ ഒരു ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇങ്ങനെ മൂടാം.
ഈ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് വേണം ഇത് മൂടാനായിട്ട്. അപ്പം നമ്മുടെ മുകളിലെ ചീസൊക്കെ ഉരുകി പിസ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും. ഇനി വേറൊരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് മൂടാനുള്ള ടൈം ആയിട്ടില്ല, ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി വേറൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഇങ്ങനെ ഒരു പാൻ ഇല്ല, ഇതിന് മൂട് നന്നായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ ചൂട് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിഡില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കുഴപ്പമില്ല, ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ലിഡ് എടുക്കുക. അലൂമിനിയത്തിൻ്റെ ഒരു മൂടി കൊണ്ട് നിങ്ങളുടെ ഈ പാൻ ഉണ്ടാ പിസ ഉണ്ടാക്കുന്ന പാൻ എന്താണോ അത് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് നമ്മുടെ സാധാരണ കത്തി വരുന്ന ഹീറ്റ് ചെയ്തിട്ടുള്ള ചാർക്കോള് പോലെയുള്ളതുണ്ടല്ലോ, നമ്മൾ വിറകൊക്കെ കത്തിക്കണം, അങ്ങനത്തെ കനലിട്ട് കൊടുത്താൽ മതി, അപ്പോഴും മോള് വേവും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഓവൻ്റെ ആവശ്യമേ ഇല്ല, ഓവൻ ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് പിസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ഇതിലേതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒന്നിലെ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൈ പാൻ്റെ മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കനലിട്ടാലും കുക്ക് ചെയ്യും. അപ്പോൾ പിസ ഉണ്ടാക്കാൻ ഓവൻ്റെ ഒരു ആവശ്യമേ ഇല്ല, നമ്മൾ വിചാരിക്കണ പോലൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫുഡേ അല്ല. ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവരെ സർപ്രൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പിസ ഒന്ന് കുക്ക് ചെയ്തിട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 10 to 15 minutes നിങ്ങൾ മൂടി വെച്ചിട്ട് ലൈറ്റ് ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം കേട്ടോ, എന്നാലാണ് പിസ റെഡി ആവുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് മുകളിലെ ചീസൊക്കെ മെൽറ്റ് ചെയ്യാം. അപ്പോൾ പിസ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, സൈഡൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടുണ്ട് പിസറ. അപ്പോൾ അങ്ങനെ ചൂടൊന്നും എനിക്ക് പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും പിസ ട്രൈ ചെയ്യുക. ഞാൻ ഇത്രയും ഭയങ്കര ലെങ്തി ആയിട്ടൊരു വീഡിയോ ഇടാൻ കാരണം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണമെന്നും പിന്നെ ഇനി ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ എല്ലാവരും ഇട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.